മ്യാൻമാർ അതിർത്തിയിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. വീണ്ടും ശക്തമായ മഴ, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. മ്യാൻമാർ അതിർത്തിയിൽ ശക്തമായ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, പശ്ചിമബംഗാൾ, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:15 ഭൂചലനം. 30 സെക്കൻഡ് നീണ്ടുനിന്ന ഭൂചലനത്തിൽ കൊൽക്കത്തയും ഗുവാഹത്തിയും വിറകൊണ്ടു. ചിറ്റഗോങ്ങിൽ നിന്നും 184 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അനുമാനം. ആളപായത്തെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം വീണ്ടും മഴക്കെടുതി ഭീഷണിയിലാണ് തമിഴ്നാട്. തെക്കൻ ബംഗാൾ കടലിൽ രൂപം കൊണ്ട അന്തരീക്ഷ ചുഴിയെ തുടർന്ന് ഇന്ന് തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. തൂത്തുക്കുടി, തിരുനെൽവേലി, രാമനാഥപുരം, പുതുക്കോട്ട, നാഗപട്ടണം എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. വ്യാഴാഴ്ച പെയ്ത ശക്തമായ മഴയിൽ തെക്കൻ ജില്ലകളിൽ വീണ്ടും പ്രളയ സമാനമായ സാഹചര്യമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ഇതാദ്യമായി തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെള്ളം കയറി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർ ഇവിടെ കുടുങ്ങി. കേരളത്തിലും തിങ്കളാഴ്ച വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒക്ടോബർ 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകളനുസരിച്ച് സംസ്ഥാനത്ത് 110% അധികം മഴയാണ് ലഭിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് മഴ വ്യാപകമാകുന്നതിന് കാരണമായത്. ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ശ്രീലങ്കയുടെയും തെക്കൻ തമിഴ്നാടിന്റെയും തീരത്തേക്ക് ന്യൂനമർദ്ദം നീങ്ങുമെന്നാണ് കരുതുന്നത്. വടക്ക് കിഴക്കൻ കാറ്റ് ശക്തമായതും മഴ കനക്കാനിടയാക്കും. ഇതുപോലെ ഇൻഫർമേഷൻസ് എന്നും ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.